ആലുവയിലെ പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി അസ്ഫാക്കാലം മുൻപും പോക്സോ കേസിൽ പ്രതി. 10 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് അന്ന് ജയിലിലായി. 2018 ഗാസിപ്പൂർ പോലീസാണ് അസ്ഫാക്കാലത്തെ അറസ്റ്റ് ചെയ്തത്. ദില്ലിയിൽ 1 മാസം തടവിൽ കഴിഞ്ഞ ശേഷം ഇയാൾ ജാമ്യത്തിലിറങ്ങി മുങ്ങി. എൻ കെ ഷിജു ഉണ്ട് വിവരങ്ങളുമായി. ഷിജു, പ്രതി മുൻപും സമാനമായ കുറ്റകൃത്യം ചെയ്തയാളെന്ന വിവരം വരികയാണോ? അങ്ങനെ ഒരു ക്രിമിനൽ കൃത്യം ചെയ്ത് ഇവിടെ എത്തിയ പ്രതിയെക്കുറിച്ചാണ് നമ്മുടെ പോലീസിനും സംവിധാനങ്ങൾക്കും ഒരു വിവരവും ഇല്ലാതെ പോയത്. എന്താണ് ഷിജു വരുന്ന വിവരങ്ങൾ? ഈ സംഭവത്തിന് ശേഷം ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ ഈ പ്രതിയെക്കുറിച്ച് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരു പ്രതിയാണ്, അതിനുശേഷം ജാമ്യത്തിലിറങ്ങി ഡൽഹിയിൽ നിന്ന് കടന്നു കളഞ്ഞ ഒരു പ്രതിയാണ് ആലുവയിൽ വന്ന് മറ്റൊരു കുറ്റകൃത്യം, സമാനമായതിനേക്കാൾ ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇയാൾക്കെതിരെ ഗാസിപ്പൂർ പോലീസ് 2018 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനും അതുപോലെ മറ്റ് ശാരീരികമായി ഉപദ്രവിച്ചതിനും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം 1 മാസത്തോളം കോടതിയിൽ ഇയാൾക്ക് ജാമ്യം നൽകാതെ ഇയാളെ ജയിലിലടച്ചു. പിന്നീട് ജാമ്യത്തിലിറങ്ങി ഇയാൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അതായത് 2018 ശേഷം ഇയാൾ ജാമ്യത്തിന് ലഭിച്ച ശേഷമാണ് കേരളത്തിലേക്ക് ഇയാൾ വന്നത്. അതിനുശേഷമാണ് ഇതേപോലെ മൈനറായ ഒരു പെൺകുട്ടിക്ക് നേരെ വീണ്ടും അതിക്രൂരമായ ലൈംഗിക അതിക്രമം നടത്തുന്നത്. അതായത് ഇയാൾക്ക് സമാനമായ കുറ്റകൃത്യം ചെയ്ത് നേരത്തെയും അയാൾക്ക് അതിന് ശിക്ഷ അനുഭവിച്ച ആളാണ്. അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള അതിക്രൂരനായ ഒരു പ്രതിയാണ് ആലുവയിലെത്തി ഇത്തരത്തിൽ ആളുകൾക്കിടയിൽ 1 മാസം നിൽക്കുകയും പിന്നെ ഏതാണ്ട് 1.5 വർഷത്തോളം നിൽക്കുകയും പിന്നീട് ഇവിടെ ഒരു കുട്ടിയെ സമാനമായ രീതിയിൽ കൊണ്ടുപോയി വലിയ തോതിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്ത് കാട്ടിൽ തള്ളിയത് അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു. നേരത്തെയും ഇത്തരത്തിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യത്തിന് ജയിലിൽ കടന്നിട്ടുള്ള ഒരാളാണ് ഈ അസ്ഫാക്കാലം എന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഒരു കുറ്റകൃത്യവും ചെയ്യാത്ത ഒരാളല്ല, സമാനമായ കുറ്റകൃത്യം നേരത്തെയും ചെയ്ത് ജയിലിൽ കിടന്ന് ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി എത്ര കേസുകൾ എന്നത് കൂടുതൽ അന്വേഷണത്തിലൂടെയാണ് കണ്ടെത്താൻ കഴിയുക. എന്തായാലും ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നതിൻ്റെ അതിക്രൂരമായി കുട്ടികൾക്കെതിരായ പീഡനം നടത്തുന്ന ഒരു കുറ്റവാളിയാണെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഷിജു, ഇങ്ങനെയൊരു കണ്ടെത്തൽ വിവരം പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ കേരളത്തിലെത്തി ഈ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ഒളിച്ച് താമസിച്ച് വീണ്ടും ഇതേ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടാകുന്നത്. അന്ന് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് ഇയാൾ ഹാജരാക്കിയിരുന്നത് ഐഡന്റിറ്റി കാർഡുകൾ അടക്കം വ്യാജമാണോ എന്നുള്ളതുൾപ്പെടെയാണ്. ഇങ്ങനെ ഒരാൾ, ഇത്രയും ക്രൂരമായൊരു കുറ്റകൃത്യം നടത്തിയ ഒരാൾക്ക് എങ്ങനെ പരിശോധനകളില്ലാതെ കേരളത്തിലെത്തി ഇങ്ങനെ തുടരാൻ കഴിയുന്നു? ഇയാളെക്കുറിച്ച് പോലീസിന് ഇപ്പോഴുള്ള അന്വേഷണത്തിലാണോ ഈ വിവരങ്ങൾ അടക്കം കിട്ടുന്നത്? തീർച്ചയായും അത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പരിശോധനയുടെ ഒരു അലംഭാവം അല്ലെങ്കിൽ അതിൽ നമുക്ക് വന്നിട്ടുള്ള വലിയ വീഴ്ചകൾ തന്നെയാണ് കാണിക്കുന്നത്. കേരളത്തിലേക്ക് വന്ന് ഇവിടെ തൊഴിൽ ചെയ്യാൻ താമസിക്കുന്ന, ഇവിടെ റൂം എടുക്കുന്ന ആളുകളുടെ എല്ലാം വ്യക്തിഗത വിവരങ്ങൾ അന്വേഷണ ഈ പോലീസിന് കൈമാറണമെന്ന്, അത് വാടക കൊടുക്കുന്ന ആൾക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്, വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തേണ്ട പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. അതായത് ഏത് സ്റ്റേഷൻ പരിധിയിലാണോ ഇത്തരം ആളുകൾ തൊഴിലെടുക്കാൻ വരുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത്, അവരുടെ വിശദാംശങ്ങൾ വേണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികളുടെ വ്യക്തിഗത വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും വേണം. ഇയാൾക്ക് ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, അയാൾ ആ വിവരം മറച്ചു വെച്ചാണ് ഇവിടെ താമസിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു പ്രതിയാണ് ഇയാളെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കുറ്റകൃത്യത്തിന് മുമ്പ് തന്നെ ഇയാളെ ഇവിടെ നിന്ന് പിടികൂടി അയാൾ ആ ജാമ്യത്തിലിറങ്ങി മുങ്ങിയതാണെങ്കിൽ ആ ഗാസിപ്പൂർ പോലീസിന് കൈമാറാമായിരുന്നു, അല്ലെങ്കിൽ അയാളെ നിരീക്ഷണത്തിൽ വെക്കാമായിരുന്നു. ഈ കാര്യങ്ങളിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ വീഴ്ച തന്നെയാണ് ഇയാൾക്ക് ഈ കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള വളമായത്, സഹായകമായത് എന്ന് നിസ്തർക്കം പറയേണ്ടി വരും. നിമ്മി, ശരി ഷിജു, ഏതായാലും അങ്ങനെയൊരു വീഴ്ചയ്ക്ക് കൊടുക്കേണ്ടി വന്ന വില വളരെയധികം വലുതാണ്. ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലാണ് ഇത്തരം വിവരങ്ങൾ വരുന്നത്. ഗാസിപ്പൂരിൽ സമാനമായ ഒരു കുറ്റകൃത്യം, ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചതിന് ശേഷം പിടിയിലായ പ്രതി ജാമ്യത്തിലിറങ്ങി മുങ്ങിയാണ് കേരളത്തിലെത്തിയതെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്.